തോന്നിക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി യാഥാർത്ഥ്യമായതിന്റെ മുഴുവൻ ക്രെഡിറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതെന്ന് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ച് അമേരിക്കൻ ചാപ്റ്റർ തലവനായ ഡോക്ടർ എം വി പിള്ള. കൂടാതെ മുഖ്യമന്ത്രിയുടെ ഭരണ മികവിനെയും ഇച്ഛാശക്തിയെയും കുറിച്ച് ഡോക്ടർ എം വി പിള്ള സംസാരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെ മുഴുവൻ ക്രെഡിറ്റും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകണം. നിപ്പ വൈറസ് രോഗബാധയ്ക്ക് മുൻപ് തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. മനുഷ്യരാശിയുടെ അന്ത്യം വൈറസ് മൂലമായിരിക്കുമെന്ന് എച്ച് ഐ വി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഗോല പ്രവചിച്ചതുപോലെ എബോള, നിപ്പ, കോവിഡ് എന്നിവയെല്ലാം പിന്നീട് അത് ശരിയെന്ന് തെളിയിച്ചു. ഈ വെല്ലുവിളിയെ നേരിടാൻ ലോകമെമ്പാടും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിഭാവനം ചെയ്തു. ഈ വിവരം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും രണ്ട് ഉദ്യോഗസ്ഥർ പദ്ധതിയെ അട്ടിമറിച്ചു. ഉമ്മൻചാണ്ടി നല്ല മനുഷ്യനായിരുന്നെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനില്ലായിരുന്നു. വിവിധ സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോൺ വന്നത്. പഴയ പ്രൊജക്ടിനെ കുറിച്ച് ചോദിച്ചു. പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. മുമ്പുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമെന്ന് പിണറായി വാക്ക് നൽകി. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ സന്തോഷമായി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തോന്നിക്കലിലെ ലൈഫ് സയൻസ് പാർക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള സ്ഥലം കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. ഭാവിയിലെ വളർച്ചയ്ക്കായി 5 ഏക്കർ സ്ഥലം കൂടി അദ്ദേഹം ഉറപ്പാക്കി. അടുത്ത ബജറ്റിൽ 50 കോടി രൂപ അനുവദിച്ചു എന്നും ഡോക്ടർ എം വി പിള്ള പറഞ്ഞു. ഇന്നായിരുന്നു ഡോക്ടറായി സേവനം ആരംഭിക്കുന്നതെങ്കിൽ വിദേശത്തേക്ക് പോവില്ലായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്പോൾ വിദേശത്ത് പഠിക്കുന്നവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ട്രെൻഡ്. ഉയർന്ന വൈദഗ്ധ്യമുള്ള നിരവധി ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനെ പോലെയുള്ളവർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും സർക്കാർ ആശുപത്രികളെ സഹായിച്ചും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നേരത്തെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇത്തരം ജോലികൾ അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ സർക്കാർ പുതിയ ആശയങ്ങൾ തുറന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ മിടുക്കനാണ്. അധികം സംസാരിക്കാറില്ല, പക്ഷേ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിലും അവ നടപ്പാക്കുന്നതിലും മിടുക്കനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.